നമസ്കാരം. പിങ്ക് ആപ്രണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഈസി റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. റെഡ് സോസ് പാസ്ത. ഞാൻ സോസ് ഉപയോഗിക്കാതെ തക്കാളി പേസ്റ്റ് ഉപയോഗിച്ചാണ് അതിവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബാംബിനോയുടെ പെന്നെ പാസ്ത, 3 തക്കാളി അരിഞ്ഞത്, 15 മിനിറ്റ് മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച വറ്റൽ മുളക് 8 എണ്ണം, ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് 1 എണ്ണം, 1 കാപ്സിക്കത്തിൻ്റെ പകുതി നീളത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളി 10 എണ്ണം, മല്ലിയില ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, ഒറിഗാനോ 1 ടീസ്പൂൺ. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ ചീസ് സ്പ്രെഡ്, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് പാസ്ത വേവിച്ചെടുക്കാം. അതിനു വേണ്ടി വെള്ളം തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുക. തിളച്ച് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പാസ്ത സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെള്ളം കളഞ്ഞെടുക്കുക. പാസ്ത പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി അല്പം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. തക്കാളിയും വറ്റൽ മുളകും വെളുത്തുള്ളിയും ചേർത്ത് അരച്ചെടുക്കുക. പാൻ ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. സവാള വഴണ്ടതിന് ശേഷം അതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞതും ക്യാരറ്റും ചേർത്ത് നന്നായി വഴറ്റുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച തക്കാളി പേസ്റ്റ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. തക്കാളി പേസ്റ്റ് നന്നായി വഴണ്ട് വരുമ്പോൾ മല്ലിയില ചേർത്ത് കൊടുക്കുക. വേവിച്ച് വെച്ച പാസ്ത ചേർത്ത് ഇളക്കിയെടുക്കുക. ഇനി ഒറിഗാനോ ചേർത്ത് ഇളക്കി ചൂടോടെ സെർവ് ചെയ്യാം.